ഡിയർ സ്റ്റുഡൻസ്, നീറ്റ് ആസ്പിറൻസിന് വേണ്ടിയുള്ള നാലാമത്തെ എപ്പിസോഡിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഇന്ന് RNA ഇൻഡിഫറൻസിനെ പറ്റിയുള്ള ഡിസ്കഷനാകാം. ഓക്കെ, ധാരാളം കുട്ടികൾ എൻ്റെ ഡൗട്ട് ചോദിക്കുന്നുണ്ട് RNA ഇൻഡിഫറൻസ്. അപ്പോൾ നമുക്ക് ബയോടെക്നോളജി ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻസിൽ വരുന്ന ഒരു ചെറിയൊരു ടോപ്പിക്കാണ് RNA ഇൻഡിഫറൻസ്. നമ്മുടെ NCERTയിലാണ് അത് ചെറിയൊരു ടോപ്പിക്കായിട്ട് കൊടുത്തിരിക്കുന്നത്. ആക്ച്വൽ മെക്കാനിസം എന്ന് പറയുന്ന വളരെ കോംപ്ലക്സും അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരു കാര്യം ആണ് ഈ RNA ഇൻഡിഫറൻസ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ NCERT ടെക്സ്റ്റ് പ്രകാരം നമുക്ക് അത്രത്തോളം ഒന്നും പോവുക വേണ്ട. വളരെ ബ്രീഫായിട്ട് അപ് ടു ദ പോയിന്റ്, ആ ഒരു പോയിന്റ് മാത്രം, ആ നമുക്ക് നീറ്റ് എക്സാമിനേഷന് വേണ്ടിയ ആ ജസ്റ്റ് അതെന്താണെന്ന് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. അതെങ്ങനെ ജെൻറ്റിക് എഞ്ചിനീയറിംഗിൽ നമ്മൾ ഉപയോഗിക്കുന്നു, യൂസ് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം കൂടെ നമ്മൾ അറിഞ്ഞാൽ മതി. അല്ലാതെ അതിൻ്റെ കോംപ്ലക്സിറ്റീസിലേക്കൊന്നും പോകേണ്ട, യാതൊരു കാര്യമില്ല. പിന്നെ ക്യൂരിയസ് ആയിട്ടുള്ള ആരെങ്കിലും ഏതെങ്കിലും കുട്ടികളുണ്ട് ഉണ്ടെങ്കിലോ എന്ന് കരുതി മാത്രമാണ് നമ്മൾ തിയറി ക്ലാസ് എടുക്കുമ്പോൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് അതിനെപ്പറ്റി പറയുന്നത്. അപ്പോൾ നീറ്റ് എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ആ ഡയമെൻഷനിൽ, ഇപ്പം ഈവൻ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞതാണെങ്കിൽ പോലും കുറേ കാര്യങ്ങൾ നമുക്കതിൽ നിന്ന് കട്ട് ചെയ്തിട്ട് NCERT ടെക്സ്റ്റ് എന്നുള്ളത് മാത്രമായിട്ട് നമുക്ക് എടുത്ത് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. ഞാൻ നിങ്ങൾക്ക് അത് മാത്രമേ പറഞ്ഞ് തരുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതുപോലെ എൻ്റെ ക്ലാസ്സുകളാണെങ്കിലും അല്ലാതെ വേറെ ഒരു സ്ഥാപനത്തിൻ്റെ ക്ലാസ്സുകളാണെങ്കിലും ഒക്കെയും അത് ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് പഠിപ്പിക്കുന്നത്. ഇപ്പം നമ്മൾ ഗൂഗിളിലോ അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോസിലോ ഒക്കെ നമുക്കിത് അവൈലബിളും ആണ്. അപ്പോൾ അതുകൊണ്ട് അത്രയും ഡീറ്റെയിൽസിലേക്കൊന്നും പോകുന്നില്ല. NCERT ടെക്സ്റ്റിനകത്തുള്ള ആ സ്റ്റേറ്റ്മെൻറ്റുകൾ കുറച്ച് മനസ്സിലാക്കാൻ പ്രയാസമാണ്. അത് മാത്രം സിംപ്ലിഫൈ ചെയ്താണ് പറയുന്നത് കേട്ടോ. നോക്കി, ഈ RNA ഇൻഡിഫറൻസ് എന്ന് പറയുന്ന ആ പ്രോസസ്സിൻ്റെ മറ്റൊരു പേരാണ് പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ സൈലൻസിങ് ടെക്നിക് എന്ന് പറയുന്നത്. പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ സൈലൻസിങ്. നോക്കി, RNA ഇൻഡിഫറൻസ് എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ ഡിഫൻസ് മെക്കാനിസമാണ്. നേച്ചറിൽ തന്നെ നാച്ചുറലായിട്ട് കാണുന്നൊരു ഡിഫൻസ് മെക്കാനിസമാണ് RNA ഇൻ്റർഫറൻസ് മെക്കാനിസം. ഇതെല്ലാ യൂക്യാരോട്ടിക് സെല്ലുകളിലും അല്ലെങ്കിൽ എല്ലാ യൂക്യാരോട്ടിക് ഓർഗാനിസത്തിലും ഈ ഒരു മെക്കാനിസം കാണുന്നുണ്ട്, ഡിഫൻസ് മെക്കാനിസമായിട്ട് കാണുന്നുണ്ട്. പക്ഷെ ഓരോ യൂക്യാരോട്ടിലും ആ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ആ ഒരു മെക്കാനിസത്തിൻ്റെ ഇൻറ്റൻസിറ്റിക്ക് വ്യത്യാസമുണ്ട്. ഓക്കെ, ഇപ്പം നമ്മളെപ്പോലെയൊക്കെയുള്ള ആൾക്കാരാണെങ്കിൽ ഹയർ ആനിമൽസിന് വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഇമ്മ്യൂൺ സിസ്റ്റം ഉള്ളത് കൊണ്ട് തന്നെ പ്ലാന്റ്സിലോ അല്ലെങ്കിൽ ഫംഗസിലോ ഒക്കെ കാണുന്ന അത്രയ്ക്കങ്ങോട്ട്, എന്താ പറയുക, ഞാൻ കമ്പാരിറ്റീവായിട്ട് പറയുകയാണേ, അത്രയ്ക്കങ്ങോട്ട് ഇഫക്റ്റീവായിട്ട് RNA ഇൻഡിഫറൻസ് ഉണ്ടാകില്ല. പക്ഷേ ബേസിക്കലി നമ്മൾ പറയുമ്പോൾ RNA ഇൻഡിഫറൻസ് എല്ലാ യൂക്യാരോട്ടിക് ഓർഗാനിസത്തിലും അല്ലെങ്കിൽ എല്ലാ യൂക്യാരോട്ടിക് സെല്ലുകളിലും കാണുന്നൊരു ഡിഫൻസ് മെക്കാനിസം ആണെന്ന് പറയാം. ആർക്ക് എഗെയിൻസ്റ്റായിട്ടാണ്, അല്ലെങ്കിൽ ആരെ നേരിടാനാണ് യൂക്യാരോട്ടിക് സെല്ലുകളിൽ ഇത്തരത്തിലുള്ളൊരു ഡിഫൻസ് മെക്കാനിസം കാണുന്നത്? RNA വൈറസിനും ട്രാൻസ്പോസൻസിനും എഗെയിൻസ്റ്റ് ആയിട്ടുള്ള മെക്കാനിസം. അതും സിംഗിൾ സ്റ്റാൻഡേർഡ് RNA വൈറസുകളുടെ കാര്യമാണ് ഉദ്ദേശിച്ചത്. അതുപോലെ ട്രാൻസ്പോസൻസ് പറഞ്ഞാൽ മെജോറിറ്റി ട്രാൻസ്പോസൻസിനെയും നമുക്ക് ജമ്പിങ് ജീൻസ് എന്ന് പറയാം. അതിൻ്റെയും ഡീറ്റെയിൽസിലേക്ക് പോകേണ്ട കാര്യമില്ല, ബിക്കോസ് നമുക്ക് വേറെ ഒരു ചാപ്റ്ററിലും ട്രാൻസ്പോസൻസിനെ പറ്റി മെൻഷൻ ചെയ്തിട്ടില്ല, പഠിക്കാനുമില്ല. അപ്പോൾ ഇവിടെ മാത്രമാണ് ഈ ഒരു വേർഡ് കാണുന്നത്, ട്രാൻസ്പോസൻസ്. അതുകൊണ്ട് തന്നെ അതിനെ പറ്റി ബ്രീഫായിട്ട് നമ്മൾ അറിഞ്ഞിരുന്നാൽ മതി. അതായത് ഒരു ജീനോമിൽ തന്നെ, ഒരു സെല്ലിലെ DNA ജീനോമിൽ തന്നെ പ്ലേസ് അല്ലെങ്കിൽ പൊസിഷൻ മാറ്റാൻ സാധിക്കുന്ന സീക്വൻസുകളെയാണ് നമ്മൾ ട്രാൻസ്പോസൻസ് അല്ലെങ്കിൽ ജമ്പിങ് ജീൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ആദ്യം ഒരു പർട്ടിക്കുലർ DNAയിൽ ആദ്യം കാണുന്ന പൊസിഷൻ അത് ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഇഫക്റ്റ് ഉണ്ടാക്കുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ അത് ട്രാൻസ്ക്രൈബേ ചെയ്യുന്നുണ്ടാവില്ലായിരിക്കാം. പക്ഷേ അതിൻ്റെ പൊസിഷൻ മാറ്റാൻ പറ്റും. അതേ DNAയിൽ തന്നെ മറ്റൊരു സ്ഥലത്തേക്ക് അതിൻ്റെ പൊസിഷൻ മാറ്റാൻ സാധിക്കും. അങ്ങനെ പുതിയ പൊസിഷനിലേക്ക് പോയിരിക്കുമ്പോൾ മേ ബി അവർ കാർസിനോജനിക് ആയിട്ടുള്ള സബ്സ്റ്റൻസുകൾ ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ സെല്ലിന് ഏതെങ്കിലും തരത്തിൽ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിക്ക് അവർ ബിഹേവ് ചെയ്യുകയോ ചെയ്യും. അപ്പോൾ അന്നേരം ആ ട്രാൻസ്പോസൻസ് എന്ന് പറയുന്ന DNA സീക്വൻസുകളുടെ ട്രാൻസ്ക്രിപ്ഷനെ അല്ലെങ്കിൽ അതിൻ്റെ എക്സ്പ്രഷനെ, ആ ജീനുകളുടെ എക്സ്പ്രഷനെ തടയണം. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ RNA വൈറസുകൾക്കും അതുപോലെ തന്നെ ട്രാൻസ്പോസൻസിനും എഗെയിൻസ്റ്റ് ആയിട്ട് മാത്രമാണ് നാച്ചുറലി RNA ഇൻഡിഫറൻസ് കാണുന്നത്. അല്ലാതെ ഏതെങ്കിലും നിമറ്റോഡിന് അഗെയിൻസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പെസ്റ്റിന് അഗെയിൻസ്റ്റ് ആയിട്ടോ ഒന്നും തന്നെ RNA ഇൻഡിഫറൻസ് നേച്ചറിൽ ഇല്ല. ഓക്കെ, അപ്പോൾ ബേസിക്കലി ഇതിനകത്ത് എന്താണ്, ഈ മെക്കാനിസം എങ്ങനെയാണ് റൺ ചെയ്യുന്നതെന്ന് പറയാം. അതിൻ്റെ കോംപ്ലക്സിറ്റിയിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല കേട്ടോ. അതായത് RNA വൈറസുകളുടെ ജീനോ RNA ഒരു ഹോസ്റ്റ് സെൽ, ഹോസ്റ്റ് യൂക്യാരോട്ടിക് സെല്ലിനകത്തേക്ക് കയറി എന്ന് വിചാരിക്കുക. നിങ്ങൾക്കറിയാമല്ലോ ഏതൊരു വൈറസിൻ്റെയും ഇൻഫെക്ഷൻ, മോഡ് ഓഫ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടീൻ കോട്ട് അകത്ത് കയറുകയല്ല, ക്യാപ്സിൽ അകത്ത് കയറത്തില്ല,
ജെനറ്റിക് മെറ്റീരിയൽ മാത്രമേ കയറത്തുള്ളൂ. അപ്പോൾ ഇവിടെ ആർ എൻ എ വൈറസ് ആണല്ലോ പറയുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു യൂക്യാരോട്ടിക് സെൽ, അത് ഫംഗസ് ആവാം, പിന്നെ പ്ലാന്റ്സ് എല്ലാവാം, അനിമൽസ് എല്ലാവാം. അപ്പോൾ അങ്ങനെ ആർ എൻ എ അതിൻ്റെ ജീനോം ആർ എൻ എ മാത്രം സെല്ലിനകത്തേക്ക് കയറുകയാണ്. അപ്പോൾ കയറുമ്പോൾ ആർ എൻ എ നേരെ സൈറ്റോപ്ലാസത്തിലേക്കാണ് വരുന്നത്. റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ നടത്തി, റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് എന്ന് പറയുന്ന എൻസൈം ഹോസ്റ്റ് സെല്ലിൻ്റെ സഹായത്തോടെ ഈ വൈറൽ ആർ എൻ എയ്ക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് എൻസൈം, അതിൻ്റെ പ്രസൻസിൽ റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ നടത്തി ഈ വൈറൽ ആർ എൻ എയിൽ നിന്ന് കോംപ്ലിമെൻ്ററി ഡി എൻ എ ഉണ്ടാകുകയാണ് ചെയ്യുന്നത്, സി ഡി എൻ എ, കോംപ്ലിമെൻ്ററി ഡി എൻ എ. അപ്പോൾ ഈ കോംപ്ലിമെൻ്ററി ഡി എൻ എ ഹോസ്റ്റ് സെല്ലിൻ്റെ ഡി എൻ എയുമായി പോയി ഇൻ്റഗ്രേറ്റ് ചെയ്ത് അവിടെ ഇരുന്ന് ഇവർ ട്രാൻസ്ക്രൈബ് ചെയ്ത് വൈറൽ ആർ എൻ എകൾ ഉണ്ടാക്കി. അങ്ങനെ വൈറൽ ആർ എൻ എകളുടെ മൾട്ടിപ്ലിക്കേഷന് ഇതിന് കാരണമാകും. വൈറൽ ആർ എൻ എ മൾട്ടിപ്ലൈ ചെയ്ത് പിന്നെ ഇതേ ആർ എൻ എകൾ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്ത് പ്രോട്ടീൻ കോട്ടൊക്കെ ഉണ്ടാക്കി. അങ്ങനെയാണ് വൈറൽ മൾട്ടിപ്ലിക്കേഷൻ നടക്കുന്നത് ഹോസ്റ്റ് സെല്ലിനകത്ത്. അപ്പോൾ ഇതാണ് ശരിക്കും ആർ എൻ എ ഇൻഡിഫറൻസ് മെക്കാനിസം തടയുന്നത്. അതായത് ഈ വൈറസിൻ്റെ ആർ എൻ എ ഹോസ്റ്റ് സെല്ലിനകത്തേക്ക് കയറുമ്പോൾ തന്നെ ഇതിൻ്റെ ട്രാൻസ്ലേഷനെ തടയണം. അതായത് ഈ സിംഗിൾ സ്റ്റാൻഡേർഡ് ആർ എൻ എ ട്രാൻസ്ലേറ്റ് ചെയ്ത് സിംഗിൾ സ്റ്റാൻഡേർഡ് ആർ എൻ എ മൊത്തത്തിലല്ല കേട്ടോ, ഒരു ഒരു പോർഷനാണ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് എൻസൈം ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ട്രാൻസ്ലേഷനെ തടയണം. അപ്പോൾ ഇത് സിംഗിൾ സ്റ്റാൻഡേർഡ് ആർ എൻ എ ആണെങ്കിലേ ട്രാൻസ്ലേഷൻ നടത്താൻ പറ്റും. അപ്പോൾ അത് തടയാനായിട്ട് ഇതിനെ ഡബിൾ സ്റ്റാൻഡേർഡ് ആക്കണം, ഈ വൈറൽ ആർ എൻ എ ഡബിൾ സ്റ്റാൻഡേർഡ് ആക്കണം. ഡബിൾ സ്റ്റാൻഡേർഡ് ആക്കിക്കഴിഞ്ഞാൽ ട്രാൻസ്ലേഷൻ പോസിബിൾ അല്ല. കാരണം റൈബോസോമിന്, ഹോസ്റ്റ് സെല്ലിൻ്റെ റൈബോസോമിന് ഈ ആർ ഡബിൾ സ്റ്റാൻഡേർഡ് ആർ എൻ എയുമായി വന്ന് ബൈൻഡ് ചെയ്ത് അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ ഇരിക്കണം ആർ എൻ എ. അപ്പോൾ അങ്ങനെ അങ്ങനെ ആക്കുക എന്നുള്ളതാണ്. അതാ സൈലൻസിങ് ഓഫ് ആർ എൻ എ എന്ന് പറയുന്നത്. അപ്പോൾ ആർ എൻ എ സൈലൻസിങ് ട്രാൻസ്ലേഷനിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് എൻസൈം ഉണ്ടാകുകയല്ല, ആ സി ഡി എൻ എ ഉണ്ടാകത്തില്ല. ഹോസ്റ്റ് സെല്ലിൽ പോയിട്ട് ഈ ഡി എൻ എ ഇൻ്റഗ്രേറ്റ് ചെയ്യത്തുമില്ല, ഡി എൻ എ ഉണ്ടാകത്തില്ല. അപ്പോൾ അതിന് അതാണ് ഇതിൻ്റെ മെക്കാനിസത്തിൻ്റെ ബേസ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വൈറൽ ആർ എൻ എ സിംഗിൾ സ്റ്റാൻഡേർഡ് ആർ എൻ എ ഇതിനകത്ത് കയറുമ്പോൾ തന്നെ ഈ ആർ എൻ എയ്ക്ക് കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള ഒരു സിംഗിൾ സ്റ്റാൻഡേർഡ് ആർ എൻ എ, അത് ആൻറ്റിസൻ സ്ട്രാൻഡ് എന്ന് പറയും, അത് ഈ ഹോസ്റ്റ് സെൽ ഉണ്ടാക്കുകയാണ്. അതായത് ഹോസ്റ്റ് സെല്ലിൻ്റെ ആർ എൻ എ ഇൻ്റഫറൻസ് ജീനുകൾ ഉണ്ടാക്കുകയാണ്. അപ്പം ഈ വൈറൽ ആർ എൻ എ ഹോസ്റ്റ് സെല്ലിനകത്തേക്ക് കയറിയത് ഹോസ്റ്റ് സെല്ലിൻ്റെ ജീനുകൾ അറിയുകയാണ്. അപ്പോൾ ഈ ആർ എൻ എയ്ക്ക് കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള ഒരു സ്ട്രാൻഡ്, ദറ്റ് ഈസ് ദ ആൻറ്റിസൻ സ്ട്രാൻഡ്, ഈ ഹോസ്റ്റ് സെല്ലിൻ്റെ ഡി എൻ എ ജീനുകൾ ഉണ്ടാക്കുകയാണ്, ആൻറ്റിസൻ സ്ട്രാൻഡ്. അപ്പോൾ അത് ന്യൂക്ലിയസിനകത്താണല്ലോ ഉണ്ടായിരിക്കുന്നത്, യൂക്യാരിയോട്ടിക് സെല്ലല്ലേ, അപ്പോൾ ന്യൂക്ലിയസിനകത്താണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ ആൻറ്റിസൻ സ്ട്രാൻഡ് ന്യൂക്ലിയസിനകത്ത് ഉണ്ടായി, വെളിയിൽ ഇറങ്ങി വരണം. കാര്യം വൈറൽ ആർ എൻ എ ഇപ്പോൾ സൈറ്റോപ്ലാസത്തിലേക്ക് വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ അത് വെളിയിൽ ഇറങ്ങി വന്നാലേ വൈറൽ ആർ എൻ എയുമായിട്ട് പോയി ബൈൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് ആൻറ്റിസൻ സ്റ്റാൻഡ്, സിംഗിൾ സ്റ്റാൻഡേർഡ്. അപ്പോൾ അതിങ്ങനെ ന്യൂക്ലിയസിന് വെളിയിൽ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഹോസ്റ്റ് സെല്ലിൻ്റെ റൈബോസോമുകൾ അതിനെ ഓടിച്ചിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് പ്രോട്ടീൻസ് ഉണ്ടാക്കും. അതല്ലല്ലോ ഇവിടെ ആവശ്യം, ഈ ആൻറ്റിസൻ സ്റ്റാൻഡ് പോയി വൈറൽ ആർ എൻ എയിൽ പോയി ബൈൻഡ് ചെയ്യുക എന്നുള്ളതാണ് ആവശ്യം. അപ്പോൾ അത് കാരണം ആൻറ്റിസെൻസ് സ്ട്രാൻഡ് മാത്രമായിട്ട് സൈറ്റോപ്ലാസത്തിലേക്ക് ഇറങ്ങി വരാൻ പറ്റുകയില്ല. അപ്പോൾ അതിന് ഈ ഹോസ്റ്റൽ എന്തേന്ന് അറിയോ, ഈ ആൻറ്റിസൻ സ്ട്രാൻഡ് കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള ഒരു സ്ട്രാൻഡ് ഓഫ് ആർ എൻ എ ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിനെ സെൻസ് സ്ട്രാൻഡ് എന്ന് പറയും. കാരണം ഈ സെൻസ് സ്ട്രാൻഡും വൈറൽ ആർ എൻ എയുടെയും സീക്വൻസ് സെയിം ആണ്, അതുകൊണ്ട് അതിന് സെൻസ് സ്ട്രാൻഡ് എന്ന് പറയുന്നത്. അങ്ങനെ ആൻറ്റിസൻ സ്ട്രാൻഡും സെൻസ് സ്ട്രാൻഡും കൂടെ ബൈൻഡ് ചെയ്ത് ഒരു ഡബിൾ സ്ട്രാൻഡഡ് ആർ എൻ എ ഉണ്ടാവുകയാണ്. അപ്പോൾ ആർ എൻ എ ഇൻഡിഫറൻസ് മെക്കാനിസത്തിൻ്റെ ഇനിഷ്യേഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, വിത്ത് പ്രൊഡക്ഷൻ ഓഫ് എ ഡബിൾ സ്ട്രാൻഡഡ് ആർ എൻ എ എന്നുള്ളതാണ്. അതെങ്ങനെയാന്ന് വെച്ചാൽ ആൻറ്റിസൻ സ്ട്രാൻഡും സെൻസ് സ്ട്രാൻഡും ഈ ഹോസ്റ്റ് സെല്ല് തന്നെയാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ഡബിൾ സ്റ്റാൻഡേർഡ് ആർ എൻ എ ന്യൂക്ലിയസിൻ്റെ പുറത്തേക്ക് വരികയാണ്. അപ്പോൾ പ്രശ്നമില്ലല്ലോ, അപ്പോൾ ട്രാൻസ്ലേഷൻ ഒന്നും നടക്കത്തില്ല. പിന്നെ നിങ്ങൾക്ക് ടെക്സ്റ്റിനകത്ത് പറഞ്ഞിരിക്കുന്ന ഈ ഡബിൾ സ്റ്റാൻഡേർഡ് ആർ എൻ എ വന്ന് ഈ വൈറൽ ആർ എൻ എയുമായി ബൈൻഡ് ചെയ്ത് അതിൻ്റെ ട്രാൻസ്ലേഷൻ പ്രിവെൻ്റ് ചെയ്യുന്നു, അതായത് സൈലൻസിങ് ഓഫ് വൈറൽ ആർ എൻ എ നടക്കും എന്നാണ് എഴുതിയിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഒരുപാട് പ്രോസസ്സുണ്ട്. അതായത് ഈ ഡബിൾ സ്റ്റാൻഡേർഡ് ആർ എൻ എ ആൻറ്റിസെൻസും സെൻസും കൂടെ ചേർന്നിരിക്കുന്ന ഈ ഡബിൾ സ്റ്റാൻഡേർഡ് ആർ എൻ എ ചെറിയ ചെറിയ ഫ്രാഗ്മെൻറ്റുകളായിട്ട് മുറിച്ചിടുന്നു. സ്മോൾ ഇൻറ്റർഫിയറിംഗ് ആർ എൻ എ, എസ് ഐ ആർ എൻ എസ് എന്ന് പറയും. അത് കട്ട് ചെയ്യാനായിട്ടുള്ള ഡയസർ പ്രോട്ടീൻ, പിന്നെ അതിനെ ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്ന റിസ്ക് എന്ന് പറയുന്ന പ്രോട്ടീൻ കോംപ്ലക്സ്, പിന്നെ അവിടെ ചെല്ലുമ്പോൾ സെൻസ് സ്ട്രാൻഡിനെ നശിപ്പിക്കുന്ന സ്ലൈസർ എന്ന് പറയുന്ന അഗ്രനോട്ട് പ്രോട്ടീനുകൾ, അങ്ങനെ അതിനകത്ത് പറയാൻ ഒരുപാടുണ്ട്. മേ ബി ക്ലാസ്സിൽ നമ്മൾ അതൊക്കെ പറഞ്ഞിട്ടും ഉണ്ടാവും. പക്ഷേ ഇതൊന്നും തന്നെ നമുക്ക് നീറ്റ് എക്സാമിനേഷന് വേണ്ട, അത്രയും ഭാഗങ്ങളൊന്നും നിങ്ങൾ നോക്കണ്ട. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് താല്പര്യമുണ്ട്, ആഗ്രഹമുണ്ട് അതിനെപ്പറ്റി, അങ്ങനെയാണെങ്കിൽ നോക്കിക്കോ. പക്ഷേ നീറ്റ് എക്സാമിനേഷന് നമുക്കതൊന്നും ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ കൂടെ പഠിച്ചു വെക്കാൻ ഭയങ്കര ബേർഡൻ ആയിട്ട് തോന്നുന്നു, അല്ലെങ്കിൽ അതൊന്നും നമുക്ക് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിലും കളഞ്ഞു വയ്ക്കുക, ഒരു കുഴപ്പമില്ല. നിങ്ങൾ ഇത്രയും മാത്രം അറിയുക, ഈ ഡബിൾ സ്റ്റാൻഡേർഡ് ആർ എൻ എ ആൻറ്റിസെൻസും സെൻസ് സ്റ്റാൻഡും കൂടെ ചേർന്നുണ്ടായിരിക്കുന്ന ഡബിൾ സ്റ്റാൻഡേർഡ് ആർ എൻ എ പോയി എവിടെ വൈറൽ ആർ എൻ എയിൽ പോയി ബൈൻഡ് ചെയ്യും. അപ്പോൾ ഡബിൾ സ്റ്റാൻഡേർഡ് ആർ എൻ എ പോയി ബൈൻഡ് ചെയ്യണമെന്ന് തന്നെയാണ്. അതിനിടയ്ക്ക് എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്നുള്ളതൊന്നും നിങ്ങൾ നോക്കണ്ട, മനസ്സിലായില്ല. അപ്പോൾ ഡബിൾ സ്റ്റാൻഡേർഡ് ആർ എൻ എ പോയി ബൈൻഡ് ചെയ്യണമെന്ന് വെച്ചാൽ ആക്ച്വലി ബൈൻഡ് ചെയ്തിട്ട് അതിനകത്ത് വൈറൽ ആർ എൻ എ ഡബിൾ സ്റ്റാൻഡേർഡ് ആക്കുന്നത്
ഈ സെൻസ് സ്ട്രാൻഡ് കളഞ്ഞ് ആൻറ്റി സെൻസ് സ്ട്രാൻഡ് മാത്രമാണ് ശരിക്കും ബൈൻഡ് ചെയ്യുന്നത്. ആൻറ്റി സെൻസ് സ്ട്രാൻഡും വൈറൽ ആർനെയും കൂടെ ബൈൻഡ് ചെയ്ത് അവരാണല്ലോ കോംപ്ലിമെൻ്ററി. ഇവിടെ ബൈൻഡ് ചെയ്താണ് അത് ഡബിൾ സ്ട്രാൻഡ് ആർനെ ആകുന്നതും സൈലൻസിങ്ങിന് വിധേയമാകുന്നതും, ട്രാൻസ്ലേറ്റ് ചെയ്യുന്നില്ല. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞ് ആ ഡബിൾ സ്ട്രാൻഡ് ആർനെ നശിപ്പിക്കപ്പെടുക. ഡബിൾ സ്ട്രാൻഡ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു സ്ട്രാൻഡ് വൈറൽ ആർനെയാണ്. അപ്പോൾ വൈറൽ ആർനെക്ക് ഹോസ്റ്റ് സെല്ലിനകത്ത് കയറിയാലും റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് എൻസൈം ഉണ്ടാക്കാനോ സി ഡി എൻ എ ഉണ്ടാക്കാനോ ഹോസ്റ്റ് സെല്ലുമായി പോയി ഇൻ്റഗ്രേറ്റ് ചെയ്യാനോ വൈറൽ മൾട്ടിപ്ലിക്കേഷൻ നടത്താനോ വൈറൽ പ്രോട്ടീൻ കോഡ് ഉണ്ടാക്കാനോ ഒന്നും പറ്റാതെ അത് വൈറൽ ആർനെ വൈറൽ ജീനോ നശിപ്പിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വൈറൽ അറ്റാക്കിൽ നിന്ന് ഹോസ്റ്റ് സെല്ലിന് രക്ഷപ്പെടാം എന്നുള്ളതാണ് അവിടെ. പക്ഷേ സ്പെസിഫിക് ആണ്, ഏത് സിംഗിൾ സ്ട്രാൻഡ് ആർനെ വൈറസ് അറ്റാക്ക് ചെയ്താലും അതിനെ കൊല്ലാനുള്ള ആർനെൻ്റെ ഫ്രണ്ട് ജീനുകളൊന്നും തന്നെ എല്ലാ യൂക്യാരോട്ടിക് സെല്ലുകളിലും കാണും. അങ്ങനെയാണെങ്കിൽ വൈറസിനെ നമുക്ക് നമ്മളെ ഒന്നും തന്നെ അറ്റാക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ചില ആർനെ വൈറസുകൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് മാത്രമാണ് ഓരോ ഹോസ്റ്റ് എടുക്കുമ്പോഴും നമുക്ക് ആർനെ ഇൻഡിഫറൻസ് മെക്കാനിസം കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ട്രാൻസ്പോസൻസ്, ട്രാൻസ്പോസൻസും ഇതുപോലെ അവർ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു രീതിയിൽ ബിഹേവ് ചെയ്യുവാണ് അവർ എം ആർ എൻ എ ഉണ്ടാക്കുകയാണെങ്കിൽ ട്രാൻസ്പോസണിൻ്റെ എം ആർ എൻ എ ഡബിൾ സ്റ്റാൻഡേർഡ് ആക്കി സൈലൻസിങ്ങിന് വിധേയമാക്കുക. അത് നമ്മൾ ഈ പറഞ്ഞ മെക്കാനിസം തന്നെയാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ഫോറിനായിട്ട് അവിടെ ആരും വരില്ല, പുറത്തുനിന്ന് ആരും വരുന്നില്ല. ഈ ഹോസ്റ്റ് സെല്ലിൻ്റെ തന്നെ ട്രാൻസ്പോസണുകളെ ആ തരത്തിൽ സൈലൻസിങ്ങിന് വിധേയമാക്കുകയാണ്. അത് നമ്മൾ കൂടുതൽ ചിന്തിക്കുകയോ പറയുകയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ട. എക്സാമ്പിൾ ചോദിക്കുകയാണെങ്കിൽ കൂടി പോയാൽ ഇതൊക്കെ തന്നെ ചോദിക്കത്തുള്ളൂ. ആർക്കൊക്കെ എഗെയിൻസ്റ്റ് ആയിട്ടാണ് ആർ എൻ എ ഇൻഡിഫറൻസ് മെക്കാനിസം കാണുന്നത്, ഏത് ടൈപ്പ് ഓഫ് ഓർഗാനിസത്തിലാണ് കാണുന്നത്, പ്രൊക്യാരിയോട്ടിലാണോ യൂക്യാരിയോട്ടിലാണോ, ഇത്തരത്തിലൊക്കെ ക്വസ്റ്റ്യൻ വരുള്ളൂ. അല്ലെങ്കിൽ ആർ എൻ എ ഇൻഡിഫറൻസ് മെക്കാനിസം ഇനിഷ്യേറ്റഡ് ആകുന്നത് എന്തുണ്ടാക്കിക്കൊണ്ടാണ്, മീൻസ് ഡബിൾ സ്ട്രാൻഡ് ആർ എൻ എ ഉണ്ടാക്കുകയാണ് അവിടെ. ആൻറ്റിസെൻസ് സ്ട്രാൻഡ് ഉണ്ടാക്കുന്ന ആരാണ്, വൈറസ് ആണോ ഹോസ്റ്റ് ആണോ, സെൻസ് സ്ട്രാൻഡ് ഉണ്ടാക്കുന്ന ആരാണ്, വൈറസ് ആണോ ഹോസ്റ്റ് ആണോ, ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് വരുന്നത്. ഇനി ഇതൊക്കെ നമ്മൾ നാച്ചുറലായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ഈ ഇതിനെ നമ്മൾ ജനറ്റിക് എഞ്ചിനീയറിങ്ങിലേക്ക് കൊണ്ടുവരുന്നത് കുറേ എക്സാമ്പിളുകളുണ്ട്. പക്ഷേ അതിനകത്ത് നമുക്ക് ടെക്സ്റ്റിനകത്ത് കൊടുത്തിരിക്കുന്നത് ടുബാക്കോ പ്ലാന്റ്സ്, ജനറ്റിക്കലി മോഡിഫൈഡ് ടുബാക്കോ പ്ലാന്റ്സിനെ പറ്റിയാണ്. അപ്പോൾ ടുബാക്കോ പ്ലാന്റ്സിൻ്റെ റൂട്ടിനെ അറ്റാക്ക് ചെയ്യുന്ന ഒരു മൈക്രോസ്കോപ്പിക് മൈന്യൂട്ട് മൈക്രോസ്കോപ്പിക് നിമറ്റോഡാണ് മെലോയിഡിഗൻ ഇൻകോഗ്നീഷ്യ, മെലോയിഡിഗൻ ഇൻകോഗ്നീഷ്യ. അപ്പോൾ അത് അതിൻ്റെ ജീവചരിത്രവും അതിൻ്റെ ലൈഫ് സൈക്കിളൊന്നും പഠിക്കാൻ പോകണ്ട. അപ്പോൾ അത് ഈ ടുബാക്കോയുടെ റൂട്ടിനെ അറ്റാക്ക് ചെയ്ത് റൂട്ട് നോട്ട് ഡിസീസ് എന്ന് പറയുന്ന ഒരു അസുഖം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അത് ടെക്സ്റ്റിനകത്ത് ഡിസീസിൻ്റെ പേരില്ല, എന്നാലും അതൊക്കെ അറിഞ്ഞിരിക്കുക. റൂട്ട് നോട്ട് ഡിസീസ്, കാര്യം ഒരു പിക്ചറൊക്കെ കൊടുത്തിട്ടുണ്ട്. നോട്ട് ഇങ്ങനെ ചെറിയ ചെറിയ ന്യൂഡ്യൂളുകളായിട്ടുണ്ടായിരിക്കുന്നതൊക്കെ പിക്ചർ കൊടുത്തിരിക്കുന്നുണ്ട്. റൂട്ട് നോട്ട് ഡിസീസ് ഉണ്ടാക്കണമെന്ന് അറിയാം. അപ്പോൾ അങ്ങനെ ടുബാക്കോ ക്രോപ്പ് ഫീൽഡുകളിൽ ഭയങ്കര വൻ നാശനഷ്ടം ഉണ്ടാക്കുന്ന ഒരു ആളാണ് ഈ മെലോഡിഗൻ ഇൻകോഗ്നീഷ്യ. അപ്പോൾ ആക്ച്വലി അത് സംഭവിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെലോഡിഗൻ്റെ അഡൽറ്റ് കുഴപ്പമില്ല, അത് ഈ റൂട്ടുകളുടെ ഉള്ളിൽ കയറിയിട്ട് മുട്ടയിടുക. മുട്ടയിടാനായിട്ട് ആ ഒരു സേഫ് പ്ലേസ് തേടിയാണ് റൂട്ടിനകത്ത് കയറുന്നത്. കയറി മുട്ടയിട്ടിട്ട് അഡൽറ്റൊക്കെ ഇറങ്ങി പോകും. പക്ഷേ ഈ മുട്ടകളിൽ വിരിഞ്ഞു വരുന്ന ലാർവയാണ് കുഴപ്പക്കാർ. ലാർവ പല പല ലാർവ സ്റ്റേജസിലൂടെയാണ് അത് കടന്നു പോകുന്നത്. അപ്പോൾ അതിൻ്റെ ചില ലാർവ സ്റ്റേജസുകൾക്ക് ഈ റൂട്ട് സെല്ലുകളിൽ നിന്ന് ഫുഡ് കിട്ടണം. അപ്പോൾ റൂട്ട് സെല്ലുകളെ കൊണ്ട് പുതിയ പുതിയ കോമ്പൗണ്ടുകൾ ഉണ്ടാക്കിക്കണം, അതായത് റൂട്ട് സെല്ലുകളെ ക്യാൻസറസ് ആക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചില കെമിക്കൽസ് ഈ ഇത് തന്നെ ഉണ്ടാക്കും, ഏതാ ഈ ലാർവകൾ തന്നെ ഉണ്ടാക്കും, കാർസിനോജനിക് സബ്സ്റ്റൻസുകൾ. അപ്പോൾ ആ എന്താണ് കെമിക്കൽസ്, ആ കെമിക്കൽ കോമ്പൗണ്ടുകളുടെ ജീനുകളെയാണ് സൈലൻസിങ്ങിന് വിധേയമാക്കേണ്ടത്. അതായത് ഈ മെലോഡിഗൻ്റെ ലാർവ, മെലോഡിഗൻ എന്ന് പഠിച്ചാൽ മതി, മെലോഡിഗൻ്റെ ശരീരത്തിനുള്ളിൽ ഉണ്ടാകുന്ന കെമിക്കലുകൾ ഉണ്ടാകരുത്. അത് ഉണ്ടാകുമ്പോഴാണ് അത് റൂട്ട് സെല്ലുകളുടെ അകത്തേക്ക് റിലീസ് ചെയ്ത് റൂട്ട് സെല്ലുകളെ കാർസിനോജനിക്കാക്കുന്നതും റൂട്ട് നോട്ട് ഡിസീസ് ഒക്കെ ഉണ്ടാകുകയൊക്കെ ചെയ്യുന്നത്, റൂട്ടിലെ ക്യാൻസർ വരികയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഒഴിവാക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ മെലോഡിഗൻ്റെ എം ആർ എൻ എകളെയാണ് സൈലൻസിങ്ങിന് വിധേയമാക്കേണ്ടത്. അപ്പോൾ അതിനാണ് നമ്മൾ മെലോഡിഗൻ്റെ എം ആർ എൻ എക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആർ എൻ എ ഇൻഡിഫറൻസ് ജീനുകൾ കൺസ്ട്രക്ട് ചെയ്ത് ടുബാക്കോ സെല്ലുകളിൽ നമ്മൾ വെച്ച് കൊടുക്കുന്നത്. അല്ലാതെ മെലോഡിഗൻ എഗെയിൻസ്റ്റ് ആയിട്ട് നാച്ചുറലായിട്ട് ജീനൊന്നുമില്ല, ആർ എൻ എ ഇൻഡിഫറൻസ് ജീനൊന്നുമില്ല, അങ്ങനെ മെക്കാനിസവും ഇല്ല, മനസ്സിലായില്ലേ? അപ്പോൾ അത് നമ്മൾ ഉണ്ടാക്കുന്നതാണ്. മെലോഡിഗൻ്റെ കാര്യങ്ങളൊക്കെ നമുക്കറിയാമല്ലോ, ജീനുകളും കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അപ്പോൾ അത് കാരണം ആ മെലോഡിഗൻ ഉണ്ടാക്കുന്ന കെമിക്കലുകൾ, അപ്പോൾ അത് അതിൻ്റെ എം ആർ എൻ എം ആർ എൻ എക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ആ എം ആർ എൻ എ സൈലൻസിങ്ങിന് വിധേയമാക്കേണ്ടിയ തരത്തിലുള്ള ജീനുകൾ നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത് ടുബാക്കോയുടെ സെല്ല്, ടുബാക്കോയിൽ നിന്ന് സെല്ലുകൾ കളക്ട് ചെയ്ത് അതിൽ വെച്ച് കൊടുത്ത് ജനറ്റിക് എഞ്ചിനീയറിങ് വഴി നമ്മൾ, ഐ മീൻ ടിഷ്യൂ കൾച്ചർ വഴി നമ്മൾ എന്തുണ്ടാക്കിയെടുക്കുകയാണ്, ടുബാക്കോ പ്ലാന്റ്സ് നോവൽ വെറൈറ്റീസ് ഉണ്ടാക്കി നമ്മൾ എടുക്കുകയാണ്. അത് കൾട്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മെലോഡിഗൻ്റെ പ്രശ്നം ഉണ്ടാകില്ല. മെലോഡിഗൻ കരിമുട്ടൊക്കെ ഇട്ടിട്ട് പോകും. പക്ഷേ ലാർവൽ സ്റ്റേജസിന് ആ കെമിക്കൽ ഉണ്ടാക്കാൻ പറ്റത്തില്ല, ടുബാക്കോ റൂട്ടിന് അസുഖം വരുന്നില്ല, മെലോഡിഗന് ഫുഡ് കിട്ടുന്നില്ല, മെലോഡിഗൻ ലാർവൽ സ്റ്റേജ് കടക്കുന്നില്ല, മെലോഡിഗൻ അവിടെ ചത്തുപോകും. അങ്ങനെ ടുബാക്കോ പ്ലാന്റ്സ് രക്ഷപ്പെടും. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഫോട്ടോസും ഒക്കെ നിങ്ങൾക്ക് ടെക്സ്റ്റിനകത്ത് തന്നിട്ടുണ്ട്. ഇത്രയും മാത്രം അറിഞ്ഞാൽ മതി, ഇത്രയേ ഉള്ളൂ ആർ എൻ എ ഇൻഡിഫറൻസ്.
അല്ലാതെ അതിൻ്റെ മെക്കാനിസോ റിസ്ക്. പ്രോട്ടീൻ ആരാ ഉണ്ടാക്കുന്നത്? എന്താ ഉണ്ടാക്കുന്നത്? എന്താണ് മൈക്രോ ആർ എൻ എസ് എന്താണ്, MIRNAs എന്താണ്, അല്ലെങ്കിൽ SIRNAs എന്താണ്, അല്ലെങ്കിൽ റിസ്ക് പ്രോട്ടീൻ എന്താണ്, അഗ്രനോട്ട് എന്താ, അല്ലെങ്കിൽ സ്ലൈസർ ആരാ, ഡൈസർ ആരാ, ഇതൊന്നുമേ നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. മനസ്സിലായി? പിന്നെ എന്തിനാ പിന്നെ പഠിപ്പിച്ചെന്ന് ചോദിച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ ചില കുട്ടികൾക്ക് അതൊക്കെ ഗ്രാസ്പ് ചെയ്യാനും അല്ലെങ്കിൽ അതൊക്കെ അറിയാനുള്ള താല്പര്യം കൂടുതലായിരിക്കും. ഈ നീറ്റ് എക്സാമിനേഷനിൽ ഉപരി അതൊക്കെ അറിയാനായിട്ടുള്ള താല്പര്യങ്ങൾ ഉണ്ടാവും. അവർക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ ക്ലാസ്സിൽ അത് പറയുന്നത്. അത് പഠിപ്പിക്കുന്നത് തന്നെ പറയും, ഇതൊന്നും ടെക്സ്റ്റിനകത്ത് ഇല്ല കേട്ടോ എന്ന് പറഞ്ഞാണ് നമ്മൾ അത് പഠിപ്പിക്കുന്നത്. അപ്പോൾ അല്ലാതെ നീറ്റ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആൾക്കാർ, നിങ്ങൾ ഡോക്ടേഴ്സ് ആവാൻ പോകുന്നവരാ, ഡോക്ടർ നിങ്ങൾ MBBS പഠിക്കുമ്പോഴത്തേക്ക് എന്തായാലും ഈ ആർ എൻ എ ഡിഫറൻഷ്യൽ മെലോഡിക് ആൻഡ് ഇൻകോഗ്നിഷൻ ഇക്കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് എന്തായാലും പഠിക്കാൻ കാണുന്നില്ല, നിങ്ങൾക്ക് ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് നീറ്റ് എക്സാമിനേഷൻ നമുക്ക് മാർക്ക് കിട്ടണം, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെ NCERTയിൽ കൊടുത്തിട്ടുള്ളൂ, അതേ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ അതാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഇത് മാത്രം നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ. അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. RNAi ഡിഫറൻസ് നിറ്റക്സിനകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റുകളും കൂടെ വായിക്കുക, എന്നിട്ട് വീണ്ടും ഡൗട്ട് ഉണ്ട് എങ്കിൽ ചോദിക്കുക. അപ്പം നേരിട്ട് നിങ്ങളിൽ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, നേരിട്ട് ചോദിക്കുന്നുണ്ട്. അത് എല്ലാ സ്റ്റുഡൻസും അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബിലൊക്കെ ഞങ്ങളുടെ ക്ലാസ്സൊക്കെ ഇങ്ങനെ ചില ക്ലാസ്സുകളൊക്കെ പുറത്ത് പോയിരിക്കുന്നത് കൊണ്ടും ഞങ്ങളുടെ ഫോൺ നമ്പേഴ്സ് പല കുട്ടികൾക്കും കിട്ടിയിട്ടുണ്ട്. അവരും ചോദിക്കുന്നത് ഞങ്ങൾ ഡൗട്ട് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുട്ടികളല്ലേ എന്ന് കരുതിയിട്ട് നമ്മൾ ഡൗട്ട് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ളവർക്കും ഒക്കെ നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കാം. കാര്യം ഇവിടെ ഇപ്പോൾ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നോർത്ത് ഇന്ത്യൻസും സൗത്ത് ഇന്ത്യൻസും കൂടെയാണ്. അപ്പോൾ നമുക്ക് ഇതുവരെ നീറ്റ് എക്സാമിനേഷൻ നമുക്ക് സൗത്ത് ഇന്ത്യയിൽ നിന്നൊരു ഫസ്റ്റ് റാങ്ക് നീറ്റിന് നമുക്ക് ഇതുവരെ വന്നിട്ടില്ല, ഇതുവരെ വന്നിട്ടില്ല എന്ന് തോന്നുന്നു. APMT ഒക്കെ നടക്കുന്ന കാലത്തായിരുന്നാലും ഒന്നും നമുക്ക് സൗത്ത് ഇന്ത്യൻ സ്റ്റുഡൻസിന് ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ ഞങ്ങളെല്ലാ പേരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, അതായത് ഇപ്പോൾ ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ എന്ന ഒരു സ്ഥാപനത്തിനുപരി ആസ് എ ടീച്ചർ ഞാൻ ആഗ്രഹിക്കുന്ന വലിയൊരു ഒരു ഒരു ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഈ സൗത്ത് ഇന്ത്യയിൽ നിന്നൊരു കുട്ടി, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് ഒരു കുട്ടിക്ക് ഹയർ പൊസിഷൻ, ഫസ്റ്റ് റാങ്ക് ഓൾ ഇന്ത്യ എക്സാമിന് കിട്ടിയാൽ ഭയങ്കര ഒരു അച്ചീവ്മെൻ്റ് ആയിരിക്കും എന്ന് കരുതുന്ന ഒരു ആളാണ് ഞാൻ. അപ്പോൾ ഏത് കുട്ടി ഡൗട്ട് ചോദിച്ചാലും പറഞ്ഞു തരാനും താല്പര്യമുണ്ട്. അപ്പോൾ നമുക്ക് ഇത് നാലാമത്തെ എപ്പിസോഡാണ് നീറ്റ് ആസ്പിറൻസിന് വേണ്ടിയിട്ട്. ഇനി മുന്നേ ഞാൻ ജെൻഡിക്സ് വണ്ണിൽ നിന്നുള്ള മൂന്ന് എക്സ്പ്ലനേഷൻസ്, ചെറിയ ചെറിയ കാര്യങ്ങളാണ് കേട്ടോ, എക്സ്പ്ലനേഷൻസ് തന്നിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിലെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം, കാണാത്തവർ അതും കാണുക. അപ്പോൾ ഇനിയും വരുന്നുണ്ട്, ഇനിയും കെമി ഓസ്മോട്ടിക് ഹൈപ്പോത്തീസിസ് എക്സ്പ്ലെയിൻ ചെയ്യണം എന്നുണ്ട്, റെസ്പിറേഷൻ്റെയും അതുപോലെ തന്നെ ഫോട്ടോസിന്തസിൻ്റെയും ചെയ്യണമെന്നുണ്ട്. പിന്നെ അങ്ങനെ ചെറിയ ചെറിയ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് ബയോളജിയിലുണ്ട്, നമുക്ക് തെറ്റിദ്ധാരണ ഉണ്ടാക്കാവുന്ന ചില കാര്യങ്ങളുണ്ട്, പിന്നെ ചെറിയ മിസ്റ്റേക്കുകൾ NCERTയിലുണ്ട്. അതും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ടിൽ ദെൻ ഗുഡ് ബൈ.